അയോ ട്രക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ ബെഡ്റൂം അതേപോലെ ലിവിങ് ഏരിയ അങ്ങനെയൊക്കെയുള്ള സിംഗിൾ വാളുകൾ മൊത്തമായിട്ടല്ല കേട്ടോ പറയുന്നത്, സിംഗിൾ വാൾ ഡിസൈൻ ചെയ്യുമ്പോൾ സിംഗിൾ വാളിൽ ചെയ്യാൻ പറ്റുള്ളൂ. സിംഗിൾ വാൾ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിത് ഒരുപാട് ചിലവൊന്നും വരുന്നില്ല. നമുക്കൊരു 3 ലിറ്റർ പെയിൻറ്റ് മാക്സിമം, പഴയ ബാക്ക്ഗ്രൗണ്ട് മാറ്റുകയാണെങ്കിൽ 3 ലിറ്റർ പെയിൻറ്റ് അല്ലെങ്കിൽ 2 ലിറ്റർ പെയിൻറ്റ് മതി. അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ അയോ ട്രിക്സ് എന്ന ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ട്രിക്കുകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ ഞാൻ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം എങ്ങനെയാണ് ചെയ്യുക. അതിന് മുമ്പ് ഞാൻ ഇതേപോലെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ എങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്ന മൊബൈലിൻ്റെ സ്റ്റാൻഡുകൾ 100 രൂപയ്ക്ക് താഴെ ചിലവിൽ എങ്ങനെ മൊബൈൽ സ്റ്റാൻഡ് തയ്യാറാക്കാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിത് കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവരെ കണ്ടിട്ട് അതേപോലെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് മൊബൈൽ സ്റ്റാൻഡൊക്കെ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വളരെ ഉപകാരമുള്ള നല്ലൊരു സംഭവം കൂടി സ്റ്റാൻഡ് ചെയ്ത് കൊടുത്ത് അവർക്ക് പഠിക്കാൻ താല്പര്യം കൂടി ഉണ്ടാവും. അപ്പോൾ അതും നോക്കിയിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കടക്കാം നോക്കാം. എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചമറിൽ എങ്ങനെ സിംഗിൾ വാളിൽ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഇത് വലിയ ഒരു ഇത് ഒരുപാട് മോഡലുണ്ട്. ഞാൻ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ വേണ്ടി ഈസി ട്രിക്കാണ്. ഒരുപാട് വർക്കുകൾ ചെയ്യാറുണ്ട്. ഇത് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കുള്ളതാണ് കേട്ടോ. ഇത് അറിയുന്നവർ ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യണ്ട. അറിയാത്തവർക്ക് ഈസി ആയിട്ട് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ട്രിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുത്താം. ഇതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വാളിൽ സ്ക്വയറിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ടാപ്പ് ഒട്ടിക്കുക. ഈ ടാപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2-3 മാസ്കിൻ്റെ ടേപ്പ് 3/4 ഇഞ്ചിൻ്റെ, പിന്നെ ഒരു ബ്ലേഡും വേണം, നല്ല മൂർച്ചയുള്ള ബ്ലേഡ്. ഇത്രയും നമുക്കിതിന് ടൂൾസായിട്ട് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും, കുറച്ചുകൂടി നല്ലൊരു ഡിസൈൻ കിട്ടുകയും ചെയ്യും. ഈ സെൻറ്ററിലൊന്നും സെൻറ്ററിൽ നിന്നോ മേളിൽ നിന്നോ സൈഡിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്യാൻ, ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോരാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ ഡിസൈൻ ക്രോസിൽ നമുക്ക് ഒരുപാട് കള്ളികളായിട്ട് നല്ല കുറച്ച് നല്ല ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ശ്രദ്ധിക്കുകയാണ്. ഇതിൻ്റെ കോർണർ പല ഡിസൈൻ നമ്മൾ ചെയ്യാൻ നോക്കണം. കോർണറിലാണ് ഇതിൻ്റെ ഈ ഡിസൈൻ ഒരു ഭംഗി എടുക്കുന്നത്. അത് ശ്രദ്ധിക്കുക. കൂടുതൽ ശ്രദ്ധിക്കാനൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതും കൂടി നോക്കുക. അതേപോലെ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യം, നിങ്ങൾക്ക് ഒറ്റ ഒരാൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പഴയ ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡുള്ള പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം. അതിൻ്റെ മേലെ ഇതേപോലെ മാസ്കിൻ്റെ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന 2 ലൈറ്റ് ഷെയ്ഡ് കളറ് അടിച്ചു കൊടുത്താൽ മതി, ഡിസൈൻ ചെയ്താൽ മതി. ഡാർക്ക് ഷെയ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന വാളിൽ ഡാർക്ക് ഷെയ്ഡ് ഒന്നൊക്കെ ബ്ലാക്കോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗണോ ഏതെങ്കിലും ഒരു പെയിൻറ്റ് 2 കോട്ട് അടിച്ചതിന് ശേഷം അത് നല്ല ഡ്രൈ ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ മാസ്കിൻ്റെ ടേപ്പ് നിങ്ങൾക്ക് ഒട്ടിക്കാം. പുതിയ പെയിൻറ്റ് ചുമരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്കിൻ്റെ റിമൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പെയിൻറ്റ് ഇളകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് കുറച്ച് ബാലൻസ് വെക്കുന്നത് നല്ലതാണ്, ടച്ച് ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്യുന്ന ഒരു വീടല്ല, ഒരു ഷോപ്പാണ്, ഒരു കഫ്റ്റീരിയാണ്. അതിലും മീറ്റർ ബോക്സും എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഭാഗത്ത് പൈപ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് പൈപ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പൈപ്പ് കറക്റ്റ് ക്രോസ് ചെയ്ത് ടാപ്പ് ഒട്ടിക്കുകയാണ് നമ്മുടെ ഐഡിക്ക് ചെയ്യുകയാണെങ്കിൽ പൈപ്പോ അതുപോലെ ട്രങ്കിങ് ചാനലുകളോ നമുക്ക് തടസ്സം വരില്ല. അതൊക്കെ നിങ്ങളുടെ ഐഡിക്ക് ചെയ്യാം. പിന്നെ ഇത് ഇതേപോലെ നമ്മൾ കള്ളി വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഐഡിയ മുൻകൂട്ടി കണ്ടതല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ സൈഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിനിപ്പോൾ ഒരു ഐഡിയ ഒന്നുമില്ല. ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഐഡിയക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമ്മൾ തന്നെ അപ്പോൾ ആ സ്പോട്ടിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പരമാവധി ഏത് കോർണർ കൊടുക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുക. അത് കുറച്ച് ഭംഗി കിട്ടുന്ന രീതിയിൽ ചെരിച്ചും മറിച്ചൊക്കെ പിടിക്കാം.
ഞാനിപ്പോൾ ഏകദേശം ഒരു ഡിസൈൻ ചെയ്യുന്ന വാളിൻ്റെ ഏകദേശം പകുതിയോളം ഒട്ടിച്ച് കഴിഞ്ഞു. ഫുള്ളിങ്ങനെ കാണിക്കുമ്പോൾ ടൈം പോകും, അതുകൊണ്ട് ഞാൻ ഒട്ടിക്കേണ്ട രീതി മാത്രം കാണിച്ചു തരുന്നുള്ളൂ. ഇതേപോലെ നമ്മൾ കണ്ടില്ല കോർണറുകൾ പരമാവധി കൂട്ടാൻ നോക്കണം. ഈ കോർണർ കൂടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി, വാളിന് നല്ല ഭംഗി കിട്ടണം. ഈ കോർണർ ഒരുപാട് അത് നല്ലൊരു കോർണർ കുറേ ഷേപ്പൊക്കെ വേണം. ഇതേപോലെ കോർണർ പരമാവധി കൂട്ടി കൊടുക്കുക. ഇതേപോലെ ഡിസൈനിന് പല മോഡലും ചെയ്യാറുണ്ട്, പലരും പല ഐഡിയക്ക് ചെയ്യാറുണ്ട്. ഇത് ഇങ്ങനെ ആകുമ്പോൾ ആർക്കും കൂടുതൽ റിസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ ചെറിയൊരു ഐഡിയ വേണം, അത്രേ ഉള്ളൂ. അതൊക്കെയാണ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. നമ്മുടെ ഡിസൈൻ ഏകദേശം ഒരു 50% ആയിട്ടുണ്ട്. കൂടുതൽ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ഒരുപാട് ലോങ് ആയി പോവും. കുറച്ച് കാണിക്കുന്നുള്ളൂ. ഇതേപോലെ നമ്മൾ കൈകൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു ഡിസൈൻ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വരച്ചോ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കള്ളി ഭംഗി കിട്ടും, ജസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. കൈകൊണ്ട് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക, അതിനുശേഷം സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ മതി. ഇവിടെ കണ്ടില്ല നമ്മൾ ഈ പൈപ്പിനെ ക്രോസ് ചെയ്ത് ടാപ്പ് ഒട്ടിച്ചത്. ഇതേപോലെ പൈപ്പുകളുണ്ടെങ്കിലും അതേപോലെ ക്രോസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈപ്പിനൊന്നും നമുക്ക് ആ ഡിസൈനിലൂടെ ഒരു വിലൊക്കെ നമുക്ക് മറച്ച് കളയാൻ പറ്റും. പരമാവധി ഇങ്ങനെയൊക്കെ വാളിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ കറക്റ്റ് ചെയ്ത ഡിസൈനിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് തന്നെ ടാപ്പ് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമ്മുടെ വാള് നല്ല ഭംഗിയായി കിട്ടും. ഇതേപോലെ കണ്ടില്ലേ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ആ കോർണറൊക്കെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്കിതിൽ രണ്ട് തരം പെയിൻറ് ചെയ്യാനുള്ളൂ, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് കളർ അടിക്കുന്നത്, ഒരു വൈറ്റും ഓറഞ്ചുമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് ഏകദേശം ഒരു 10 കള്ളിലേക്ക് എടുക്കുകയുള്ളൂ, ബാക്കി ഫുള്ള് വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഓറഞ്ച് കൊടുക്കുന്ന കള്ളി നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. അതിന് ഏകദേശം എവിടെയൊക്കെ കൊടുക്കാൻ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് ജസ്റ്റ് മാസ്കിൻ ടാപ്പ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ മാസ്കിൻ ടാപ്പ് ആ പീസ് ഒട്ടിച്ചതിലാണ് നമ്മൾ ഓറഞ്ച് കളർ അടിക്കുന്നത്. അതല്ലേ നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഫസ്റ്റ് തന്നെ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും.
അപ്പോൾ നമ്മൾ മുന്നേ സെലക്ട് ചെയ്ത് വെച്ച ടാപ്പ് ഒട്ടിച്ച ആ കള്ളിയിൽ ഓറഞ്ച് പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻ്റ് അടിക്കുമ്പോൾ ടാപ്പിൻ്റെ പകുതിക്കുന്ന ഉള്ളിലേക്ക് വലിക്കുക. നമ്മൾ സാധാരണ പെയിൻ്റ് അടിക്കുമ്പോൾ നീട്ടിയടിക്കരുത്, അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ ടാപ്പിൻ്റെ ഉള്ളിലൂടെ പെയിൻറ്റ് കയറി ചെന്ന് നമ്മൾ ആ റിമൂവ് ചെയ്യുമ്പോൾ വൃത്തികേടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മൾ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല കട്ടി ഉണ്ടായിരിക്കണം, നല്ല തിക്നെസ്സിലായിരിക്കണം നമ്മൾ അടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് മൂടി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ നീട്ടിയടിക്കും ചെയ്യരുത്, നമ്മൾ സ്പോട്ട് ചെയ്യും പോലെ ഈ അടിക്കുന്നത് ഇതേമാതിരി തന്നെ ആയിരിക്കണം ഫുള്ളായിട്ട് അടിച്ചെടുക്കേണ്ട. അങ്ങനെ ചെറിയൊരു ഡിസൈനും കിട്ടും, നല്ല കവറിങ് കിട്ടും, നല്ല ഇങ്ങനെ തിക്കി തിക്കി അടിച്ചു കൊടുക്കുക. പെയിൻ്റിൽ ചുമരിൽ സാധാരണ പെയിൻ്റ് അടിക്കും പോലെ വലിച്ചടിക്കരുത്, അത് ശ്രദ്ധിക്കുക. പിന്നെ ടാപ്പ് മൊത്തം കവർ ചെയ്ത് അടിക്കരുത്, അങ്ങനെ ചെയ്യുമ്പോൾ ഇനി നമ്മൾ വൈറ്റ് അടിക്കുമ്പോൾ ഈ ഓറഞ്ച് പെനയും. അപ്പോൾ അതുകൊണ്ട് ടാപ്പിൻ്റെ ഒരു പകുതി കണ്ട് താഴേക്ക് അടിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഇതേപോലെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ടാപ്പിന്ന് താഴേക്ക് ഇതേപോലെ അടിച്ചു കൊടുക്കുക. നല്ല തിക്കിലടിക്കുക, ഞാൻ സാധാരണ ചുമരിലടിക്കും പോലെയല്ലല്ലോ അടിക്കുന്നു. ഇതേപോലെ അടിച്ചു കൊടുക്കണം. പിന്നെ ടാപ്പിൻ്റെ എൻഡ് കറക്റ്റായിട്ട് ടച്ചായിരിക്കണം പെയിൻ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്കർ റിമൂവ് ചെയ്യുമ്പോൾ അത് അത്രയും ഒക്കെ കറക്റ്റായിരിക്കില്ല, ബാക്ക്ഗ്രൗണ്ടും ഈ കളറും കൂടിയും യോജിപ്പുണ്ടായിരിക്കില്ല. ഇതേപോലെ നല്ല തിക്കിലടിച്ചു കൊടുക്കുക, കൂടുതൽ വലിച്ചെടുക്കരുത് പെയിൻറ്റ്. ഒരു ചെറിയ ഡിസൈനായിട്ട് അങ്ങനെ കടന്നോട്ടെ, അത് കുഴപ്പമില്ല, ഒന്ന് ഡ്രൈ ആകുമ്പോൾ അത്ര അറിയില്ല. ചിന്നൊരു നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ അത് ചെറിയൊരു ഡിസൈനായിട്ട് വരികയും ചെയ്യും അത് ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ എല്ലോ ഡിസൈൻ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 കള്ളി ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലോ ഫുള്ളടിച്ച് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ഇത് രണ്ട് കോട്ട് ചെയ്യണം, ഫസ്റ്റ് ഒന്ന് അടിച്ച് നല്ലോണം ഡ്രൈ ആയിട്ട് ഒന്നുകൂടി അടിക്കണം, അപ്പോൾ നല്ല തിക്നെസ്സും നല്ല ഭംഗിയും കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വൈറ്റ് അടിച്ച് തുടങ്ങാം. വൈറ്റ് പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഓറഞ്ച് അടിച്ച് നല്ല ഡ്രൈ ആയിട്ടില്ല, അതിന് മുന്നേ തന്നെയാണ് ഞാൻ വൈറ്റ് അടിക്കുന്നത്. അപ്പോൾ അതേപോലെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഓറഞ്ച് പെനയാതെ അടിക്കുക. പിന്നെ ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, നേരത്തെ പറഞ്ഞല്ലോ വീഡിയോ ലോങ് ആയി പോകും, അതുകൊണ്ട് അതേപോലെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞു, വൈറ്റും ഓറഞ്ചും ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞു. അവിടെ ഇതേപോലെ ഫുള്ളായിട്ട് അടിച്ചെടുക്കുക, എല്ലായിടത്തും പെയിൻറ്റ് ടച്ചായിരിക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഡബിൾ കോട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തതിന് ശേഷമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം സ്റ്റിക്കർ റിമൂവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഇളകി വരാൻ സാധ്യതയുണ്ട്.
പിന്നെ അതേപോലെ നമ്മൾ സ്റ്റിക്കർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ഇളകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് നമ്മൾ കരുതി വെക്കണം. ഒരു പക്ഷേ ഇളകി വന്നാൽ ടച്ച് ചെയ്യണം. ഇതെന്തായാലും ഇളകി വരും. ഞാനിപ്പോൾ ചെയ്തത് ഒരു ഈ ബ്ലാക്ക് പെയിൻറ്റ് ഞാൻ അധികമായിട്ടില്ല അടിച്ചിട്ട്, അതുകൊണ്ട് ഇളകി വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ കണ്ട ചീൻ്റെ എടുക്കുമ്പോൾ നമ്മൾ കോർണർ പരമാവധി കൂട്ടുമ്പോഴാണ് നമ്മുടെ ഈ ഡിസൈന് കുറച്ചും കൂടി ഭംഗി കൂടുക. കോർണർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭംഗിയാകും. അതുകൊണ്ട് പരമാവധി കോർണർ കൂട്ടി ചെയ്യണം. പിന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പരമാവധി ടേപ്പ് വളയാണ്ട് ചെയ്യാം. ഇത്രയ്ക്കത് ശ്രദ്ധിക്കാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൽ വേറൊരുപാട് ഡിസൈനുണ്ട്. ഇത് സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഡിസൈനല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ആ പൈപ്പിൻ്റെ മേലെ കൂടെ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആ പൈപ്പ് അത്ര നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല, നല്ല വൃത്തിയുണ്ടല്ലോ. പൈപ്പ് പെട്ടെന്ന് അറിയുന്നില്ല. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വാളിൽ അതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ കറക്റ്റായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ സ്റ്റിക്കർ റിമൂവ് ചെയ്തപ്പോൾ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കുറച്ച് ഇളകി വന്നിട്ടുണ്ട്. അതേപോലെ വരികയാണെങ്കിൽ കുറച്ച് പെയിൻ്റ് നമ്മൾ കരുതി വെക്കണം ടച്ച് ചെയ്ത് കൊടുക്കാൻ. ബാക്കിയെല്ലാം ഓക്കെയാണ്, നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഈസി വർക്കാണ്. ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം, ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ നല്ല ട്രിക്കുകൾ മാറ്റി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഈസി ട്രിക്കുകൾ മാറ്റി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.